ഈ കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനത്തിന്റെ ഞെട്ടൽ എന്ന് കേരളം ഒന്ന് പുറത്തു വരുമ്പോഴേക്ക് ഇതാ ഇപ്പൊ തൃശ്ശൂര് പുതിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ ജനം ടി വി, ദേശസ്നേഹി ചാനലായ ജനം ടി വി. ഇതൊരു വർഗീയ ബോംബാണ്. കളമശ്ശേരിയിൽ പൊട്ടിയ നാലു പേരാണെന്ന് തോന്നുന്നു അല്ലെ ഇപ്പൊ മരണപ്പെട്ടത്. അതിനേക്കാളൊക്കെ മാരക വിഷമുള്ള വർഗീയ ബോംബാണ് ജനം ടി വി പൊട്ടിച്ചിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂർ വടൂക്കര മാവിൻ ചുവട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹിന്ദു ദമ്പതികൾ പ്രശാന്ത് പ്രിയ എന്ന പേരുള്ള രണ്ടുപേര്, അവര് ചായക്കട നടത്തി ജീവിക്കുന്നവരാണ്. ഇവരെ അവിടുത്തെ തീവ്ര ഇസ്ലാമിക വിശ്വാസികൾ, തീവ്ര ഇസ്ലാമിക ജിഹാദികൾ അങ്ങനെയാണല്ലോ പറയുന്നത്, ഈ ജിഹാദികൾ അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അതിന് ഇവര് പറയുന്നത്, സാലിഖ് എന്ന് പറയുന്ന ഒരാള് ഒരു ദിവസം ഈ പ്രശാന്തിന്റെയും പ്രിയയുടെയും കട ഒന്ന് വിപുലീകരിക്കാനായിട്ട് പണം കൊടുത്ത് സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. പക്ഷെ ഈ സാലിഖിന്റെ പ്രിയയോടുള്ള പെരുമാറ്റത്തിലും ആ ഒരു ഇടപെടലിലും ഒക്കെ സംശയം തോന്നിയ പ്രശാന്ത് ആ പണം വേണ്ട, സമീപനം ശരിയല്ലെന്ന് തോന്നിയ പ്രശാന്ത് പണം വേണ്ടല്ലോ പറഞ്ഞ് സാലിഖിനെ തിരിച്ചയച്ചു. അതോടെ സാലിഖിന് ഇവരോട് ദേഷ്യമായി. അടുത്ത് സാലിഖ് ഇവരുടെ കടയുടെ തൊട്ടടുത്ത് തന്നെ ഒരു കട തുടങ്ങി. അവിടെ കുറെ ഇസ്ലാമിക ജിഹാദി ഗുണ്ടകൾ ജോലിക്ക് വെച്ചു. സാധനങ്ങളെല്ലാം അവിടെ വില കുറച്ച് വിറ്റ് ഇവരുടെ കസ്റ്റമേഴ്സിനെയൊക്കെ സാലിഖ് അങ്ങോട്ട് പിടിച്ചു. അതിനുശേഷം ഭീഷണിയായി, ഇതിനെ ചോദ്യം ചെയ്ത പ്രശാന്തത്തിനെതിരെ ഭീഷണിയായി, മർദ്ദനമായി. സാലിഖ് കടയിലെ ഗുണ്ടകളെ വിട്ട് ഇടയ്ക്ക് ഇവരുടെ കടയൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചു. കടയിൽ ഭാര്യ ഒറ്റയ്ക്കുള്ള സമയത്ത് വന്ന് ഭാര്യയെ തെറിവിളിക്കുക, കടയിൽ വരുന്ന പുരുഷന്മാരെ ബന്ധപ്പെടുത്തി ഭാര്യയെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടാക്കുക, അങ്ങനെ നിർത്താതെയുള്ള തെറിവിളി. അങ്ങനെ പ്രശാന്തനും ഭാര്യയും മാറി മാറി ജനം ടി വിയിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. പോലീസിൽ പരാതിപ്പെട്ടു, പക്ഷെ പോലീസ് ഒരു നടപടി എടുക്കുന്നില്ല. ഇതിനൊക്കെയുള്ള കാരണങ്ങൾ ഈ പ്രശാന്തും പ്രിയയും പറയുന്നത് കേൾക്കുമ്പോഴാണ് ഇത് ജനം ടി വി സ്ക്രിപ്റ്റ് ചെയ്ത് കൊടുത്ത ഒരു തിരക്കഥയാണോ എന്നുള്ള സംശയം ചാണകം തിന്നാത്ത തലയ്ക്ക് വെളിവുള്ള മനുഷ്യർക്ക് തോന്നുന്നത്. ഇവർ പറയുന്നത് ഈ സാലിഖിന് ഇവരോട് ദേഷ്യമുണ്ടാവാനുള്ള കാരണം, ഇവർ ചന്ദനക്കുരു തൊടുന്നു, ഇവർ ഹിന്ദുക്കളാണ്, അതുപോലെ കൃഷ്ണഭക്തരാണ്. മുസ്ലിമുകൾക്ക് അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിക ജിഹാദികൾക്ക് കൃഷ്ണഭക്തരോട് വല്ല അലർജിയുണ്ടോ? ഹിന്ദുക്കൾ ഇങ്ങനെ പല ദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്, കൃഷ്ണനായാലും രാമനായാലും ഹനുമാനായാലും ഗണപതിയായാലും. മുസ്ലിമുകൾക്ക് എന്താ? ഈ നാട്ടിൽ ചന്ദനക്കുരു തൊട്ട കൃഷ്ണഭക്തർ ഈ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരാരും കട നടത്തിയും സ്വന്തം ബിസിനസ് നടത്തിയും മറ്റു കാര്യങ്ങളിൽ നിന്നും ജീവിക്കുന്നില്ലേ? അവിടെയെല്ലാം ഇസ്ലാമിക തീവ്ര ജിഹാദികൾ, ഈ മതസ്ഥാപനത്തിന്റെ ആളുകൾ, ഇസ്ലാം മത സ്ഥാപനത്തിന്റെ ഹോൾസെയിൽ ഡീലർമാർ വന്ന് ഇവരെ ഒന്നും ജീവിക്കാൻ അനുവദിക്കുന്നില്ല കേരളത്തിൽ. ഇവരെന്തായി പറയുന്നത്? ഒരു വശത്ത് ഇവർ പറയുന്നു സാലിഖ് പണം കൊടുത്ത് സഹായിക്കാൻ തീരുമാനിച്ചു, ശ്രമിച്ചു, ഭാര്യയോടുള്ള സമീപനം ശരിയല്ലാത്ത സംശയം തോന്നിയ പ്രശാന്ത് പണം വേണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ സാലിഖിന് വൈരാഗ്യമായി. മറുവശത്ത് ഇവർ പറയുന്നു ഞങ്ങൾ കുറി തൊടുന്നത് കൊണ്ടും കൃഷ്ണഭക്തരായതുകൊണ്ടും ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടുമാണ് ഇവർക്ക് വൈരാഗ്യം. സാലിഖ് ക്ഷേത്രത്തിൽ പോകരുതെന്ന് ഇവരെ വിലക്കി എന്നും ഇവര് ആരോപണം പറയുന്നുണ്ട്. ഇത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? നമ്മളീ പറയുന്നത് കേരളത്തെ കുറിച്ചാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോഴും ജനസംഖ്യയുടെ ഏതാണ്ട് 40-45% എത്ര ശതമാനമാണ്, 30-35% എത്ര ശതമാനമാണ് എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ സുഖമായിട്ട് ജീവിക്കുന്ന സ്ഥലമാണ് കേരളം. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ക്ഷേത്രത്തിൽ പോകുന്ന ഹിന്ദുക്കളും പള്ളിയിൽ പോകുന്ന മുസ്ലിമുകളും ഒക്കെ ഇല്ലേ? കുറി തൊടുന്ന ഹിന്ദുക്കളും നിസ്കാരത്താഴമുള്ള മുസ്ലിമുകളും ഒക്കെ ഇല്ലേ? കുറി തൊട്ട ഹിന്ദു കട തുടങ്ങുന്നു, ഉടനെ തൊപ്പിവെച്ച മുസ്ലിം തൊട്ടപ്പുറത്ത് വന്ന കട തുടങ്ങിയിട്ട് ഇവന്റെ കട പൂട്ടിക്കുന്നു. ഇത് തന്നെയാണ് ബിസിനസ് ജിഹാദ്, ഹലാൽ ജിഹാദ് എന്നുള്ള പേരിൽ സംഘപരിവാർ ഇതിനു മുമ്പും നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോ ഇത് പറയുന്ന ജനം ടി വി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഹിന്ദു ഒരു കട തുടങ്ങുന്നു, ഒരു മുസ്ലിം കട തുടങ്ങുന്നു, കടകൾ ബിസിനസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. അതിന് ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നുള്ളതൊന്നും ഒരു ഫാക്ടറല്ല, സാധാരണ മനുഷ്യരായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഇടയിൽ ഞങ്ങൾ കൃഷ്ണഭക്തരായതുകൊണ്ടാണ്, ഞങ്ങൾ എന്താണ് ചന്ദനക്കുരു തൊടുന്നത് കൊണ്ടാണ്, ഞങ്ങൾ ഭജന വയ്ക്കുന്നത് കൊണ്ടാണ്, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടാണ് ഈ സാലിഖ് തൊട്ടപ്പുറത്ത് കട തുടങ്ങി സാധനങ്ങൾക്ക് വില കുറച്ച് വിറ്റ് ഞങ്ങളുടെ ബിസിനസ്സിനെ തകർക്കാൻ നോക്കുന്നത് എന്നൊക്കെയുള്ള ഈ കണ്ടെത്തലുണ്ടല്ലോ, അത് സംഘപരിവാറിന് മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾ ജനം ടി വിയുടെ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ അറിയാം, നാഴിക 40 വട്ടം ഈ ഭർത്താവും ഭാര്യയും, കൂടുതൽ ഭർത്താവാണ് പറയുന്നത്, ഞങ്ങൾ ഹിന്ദുക്കളായതുകൊണ്ടാണ്, ഞങ്ങൾ കൃഷ്ണഭക്തരായതുകൊണ്ടാണ്,
ഇസ്ലാമിക മത തീവ്രവാദികൾ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്തതെന്നാണ്. ഇതൊക്കെ വലിയ ഉത്തർപ്രദേശിലും പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും, കേരളത്തിൽ ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ അടുത്ത പ്രശ്നം, ചായക്കട മുൻപ് വളരെ കാര്യമായ രീതിയിൽ നടത്തിയിരുന്നതാണ്. മുമ്പ് പഴങ്ങൾ ഉണ്ടായിരുന്നു, പലഹാരങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ചായ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദിവസം 600 രൂപയെ കൂടുതൽ കച്ചവടമില്ല. അതെന്താ, കൃഷ്ണഭക്തരായതുകൊണ്ടാണോ പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടാവാത്തത്? ഹേ, നിങ്ങൾ ദോശയോ ജമന്തിയോ ഇഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ പോരെ, അതിന് സാലിഖിന്റെ ചീട്ട് വാങ്ങിച്ചിട്ട് വേണോ നിങ്ങൾക്ക് രാവിലെ ചായയും പലഹാരം ഉണ്ടാക്കാനായിട്ട്? അതോ ഇനി ദോശയും ഇഡ്ലിയും ചപ്പാത്തിയും കറിയും എല്ലാം കൊടുക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഹറാമാണോ? അല്ല, അവര് പറഞ്ഞു അങ്ങനെ നിങ്ങളോട് ദോശയൊന്നും കൊടുക്കാൻ പാടില്ല, ചായ മാത്രമേ കൊടുക്കാവൂന്ന്. ഇത് നിങ്ങൾ ആരെ പറ്റിക്കാൻ നോക്കുന്നു? അടുത്തത്, ഇങ്ങനെയുള്ള വാർത്ത ഈ റിപ്പോർട്ടർ തത്സമയം ഈ സ്ഥലത്ത് നിന്ന് ഈ ബോംബ് സ്ഫോടന സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്ത ശേഷം നമ്മുടെ ന്യൂസ് റൂമിലിരിക്കുന്ന സംഘി ഈ റിപ്പോർട്ടർ സംഘിയോട് ചോദിക്കുകയാണ്, മറ്റൊരു കാശ്മീരായി കേരളം മാറുന്ന ലക്ഷണം ഉണ്ടോ റിപ്പോർട്ടർ? റിപ്പോർട്ടറിന് മറുപടി, തീർച്ചയായും നമ്പർ വൺ കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത്. കൃഷ്ണഭക്തരായതിനാലാണ് ഇവർക്ക് ഈ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരുന്നത്. തീവ്ര ഇസ്ലാമികവാദികൾ ഇവർ ഹിന്ദുക്കളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത് സ്ക്രിപ്റ്റ് ആരാണ് എഴുതി കൊടുത്തതെന്നുള്ള കാര്യത്തിൽ എനിക്കിനി സംശയമൊന്നുമില്ല. ഈ ആരോപണങ്ങളെ കുറിച്ച്, ഇവർ പറയുന്ന ആരോപണങ്ങളെ കുറിച്ച് എനിക്ക് സംശയം തോന്നാനുള്ള 2-3 കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമതായിട്ട്, ഈ ജനം ടി വി ഇങ്ങനെ ആരോപണങ്ങൾ വാരി എറിയാണ്. ജനം ടി വി മാത്രമല്ല, ഈ പറയുന്ന ദമ്പതികൾ മുൻപ് കടയിൽ പലഹാരം ഉണ്ടായിരുന്നു, ഇപ്പൊ ചായ മാത്രമേ ഉള്ളൂ. മുൻപ് കുറെ പണം ഉണ്ടാക്കിയിരുന്നു, ഇപ്പൊ 600 രൂപ ഉണ്ടാക്കുന്നുള്ളൂ. മുൻപ് ഞങ്ങൾക്ക് നല്ല സുഖമായിരുന്നു, ഇപ്പോ കച്ചവടം നടക്കുന്നില്ല. മുൻപ് ഞങ്ങളുടെ അടുത്ത് വേറെ ഹോട്ടലില്ലായിരുന്നു, ഇപ്പൊ ഈ ഇസ്ലാമിക ജിഹാദി വന്ന റെസ്റ്റോറന്റ് തുടങ്ങി സാധനം വില കുറച്ച് വിറ്റു. ഇങ്ങനെ ധാരാളം ഇങ്ങനെ ആരോപണങ്ങൾ, കൊള്ളുന്നത് കൊള്ളുന്നിടത്ത് ഒന്ന് കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ. ഇതിന്റെയൊക്കെ ഇവർ പറയുന്ന ആരോപണത്തിന്റെ ക്രക്സ് എന്താണ്? ഇവർ കൃഷ്ണഭക്തരാണ്, ഹിന്ദുക്കളാണ്, ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണല്ലോ ഇവർ പറയുന്നത്. പക്ഷേ അതിന് ഉപോത്ബലകമായിട്ട് ഇവർ കൊണ്ടുവന്ന ആരോപണങ്ങൾ എന്താ? പണ്ട് ദോശ ഉണ്ടാക്കിയിരുന്നു, ഇപ്പൊ ചായ മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത കട തുടങ്ങി അവൻ സാധനങ്ങൾ വില കുറച്ച് വിറ്റു. അതിലൊന്നും മത തീവ്രവാദമോ ഇതൊരു മതപ്രശ്നമായിട്ടോ നമുക്ക് തോന്നുന്നില്ല. അടുത്തത്, ചന്ദനം തൊടുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു, ഭജന വയ്ക്കുന്നു. ഭജന വയ്ക്കരുതെന്ന് പറഞ്ഞത്രേ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ കേരളത്തിൽ ചന്ദനം തൊടുകയും ക്ഷേത്രത്തിൽ പോവുകയും ചെയ്യുന്ന ആകെ 2 ഹിന്ദുക്കൾ ഇവർ മാത്രമേ ഉള്ളൂ. ബാക്കി ഹിന്ദുക്കളെല്ലാം ഇസ്ലാമിക ജിഹാദികൾ വന്ന് കൊന്നു കളഞ്ഞു. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ള ഹിന്ദുക്കൾക്കൊന്നും ഈ ചന്ദനം തൊട്ടതുകൊണ്ടും ക്ഷേത്രത്തിൽ പോയതുകൊണ്ടും ശതന പ്രദക്ഷിണം നടത്തിയതുകൊണ്ടും നാട്ടിൽ ഈ വാളും പരിചയവുമായിട്ട് സംഘികൾ ഇടയ്ക്ക് ഘോഷയാത്ര നടത്തുമല്ലോ, ദുർഗാവാഹിനി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ നടത്തിയതുകൊണ്ടൊന്നും നാട്ടിൽ ഒരു പ്രശ്നമില്ല. ഇവർ മലപ്പുറത്ത് തന്നെ ഇതൊക്കെ നടത്തുന്നു. മലപ്പുറം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണെന്നല്ലേ പറയുന്നത്. അവിടെ ഒന്നും ഹിന്ദുക്കൾക്ക് ഒരു പ്രശ്നമില്ല. ഈ തൃശ്ശൂർ എന്താണ്? ഇത്ര വലിയ ഇസ്ലാമിക, പുതിയ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു വാർത്താ ഏജൻസി, ഒരു ന്യൂസ് ചാനൽ ആണെങ്കിൽ ദേശഭക്തിയൊന്നും വേണ്ട, ഉത്തരവാദിത്വ ബോധവും ചെയ്യുന്ന ജോലിയുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും മാത്രം മതി. അങ്ങനെയുള്ള ഒരു വാർത്താ ഏജൻസി ആണെങ്കിൽ എന്താ ഇങ്ങനെയൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത്? ആദ്യം ഈ പരാതി പറയുന്ന ഈ ദമ്പതികളെ ചെന്ന് കണ്ട് അവർക്ക് പറയാനുള്ളത് കേൾക്കും. എന്നിട്ട് തൊട്ടപ്പുറത്തെ കടയിലല്ലേ ഈ ജിഹാദി ഒളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്? അങ്ങേര് അടുത്ത പഞ്ചായത്തിലൊന്നും അല്ലല്ലോ, തൊട്ടപ്പുറത്ത് കട നടത്തിയിട്ട് വില കുറച്ച് വിറ്റ് ഇവരുടെ ബിസിനസ്സിന് വരവെച്ചെന്നല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ തൊട്ടപ്പുറത്തെ കടയിൽ ചെന്നിട്ട് ഇതേ കുഴലുമായിട്ട് ഇതേ സംഘി എന്ന് ചോദിച്ചാൽ മതി, എന്താ ചേട്ടാ പ്രശ്നം? ഈ കൃഷ്ണഭക്തർക്ക്, സ്വാഭിമാനികൾക്ക്, ദേശസ്നേഹികൾക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? നിങ്ങൾ എന്തിനാണ് ഇവരെ മതം മാറ്റാൻ നോക്കുന്നത് എന്ന് ഈ പറയുന്ന ജിഹാദിയോട് ഇന്ന് ചോദിക്കണം. അപ്പൊ രണ്ട് ഭാവം കേൾക്കാമല്ലോ. ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയുള്ള ഒരു ന്യൂസ് ഏജൻസി ആണെങ്കിൽ, ഒരു വാർത്താ ചാനലാണെങ്കിൽ, ഒരു മാധ്യമമാണെങ്കിൽ ഇവരതല്ലേ ചെയ്യണ്ടേ? പക്ഷെ ജനം ജീവി എന്താ ചെയ്തത്? ഈ പറയുന്ന സ്വാഭിമാനികളുടെ അടുത്ത് മാത്രം പോയി അപ്പുറത്തെ ജിഹാദിക്ക് പറയാനുള്ള ഒന്നും കേൾക്കണ്ട. കാരണം എന്താ? ഇവരുടെ ആവശ്യം തന്നെ ഈ പറയുന്നത് പോലെ ഹിന്ദുക്കൾ വേട്ടയാടുന്നു എന്നുള്ള കള്ളപ്രചാരണം ആളുകളിലേക്ക് എത്തിക്കുക. അങ്ങനെ കഴിയുന്നത്ര വോട്ട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി വാരിക്കൂട്ടുക, ബി ജെ പിക്ക് വേണ്ടി. ഇത് മാത്രമാണ് ഉദ്ദേശം. കാരണം അപ്പുറത്തെ മുസ്ലിമിനോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ഉള്ള സത്യം വിളിച്ചു പറഞ്ഞു നിൽക്കും, അത് നാട്ടുകാർ കേൾക്കാൻ പാടില്ല. അപ്പൊ ഈ ദേശസ്നേഹികളുടെ ചാനലായ ജനം ടി വിയുടെ ആ ഉടായ്പ് കൂടി നിങ്ങൾ കാണാതെ പോകരുത്. ഇനി മുൻപ് ഇവര് ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ പറയാറുള്ള മലപ്പുറത്തെ കുറിച്ചാണ്. പക്ഷെ ഇപ്പൊ എന്താണ് ഇവർ ഈ പരിപാടി തൃശ്ശൂർക്ക് മാറ്റിയത്? നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടനെ ഹൈപ്പ് ചെയ്ത്, സുരേഷ് ഗോപിച്ചേട്ടനെ ഈ
ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ജനങ്ങളുടെ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറ്റി പ്രതിഷ്ഠിക്കും എന്നുള്ള ഒരു തീവ്രയജ്ഞത്തിലാണ് ജന ടി വി. ഏത് സുരേഷ് ഗോപിച്ചേട്ടൻ മറ്റേ മീഡിയ വണ്ണിലെ റിപ്പോർട്ടറെ കയറി പിടിച്ചതിന് ശേഷം പിന്നീട് സുരേഷ് ഗോപിച്ചേട്ടന്റെ പരിക്കിങ്ങനെ മരുന്ന് തേച്ച് ഉണക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ജന ടി വി. അതിനുശേഷം ഈ സുരേഷ് ഗോപിച്ചേട്ടനെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിച്ച പറ്റൂ എന്നുള്ള വാശിയോട് കൂടിയാണ് ജനം ടി വി ന്യൂസ് കൊടുക്കുന്നത്. കൊടുത്തോട്ടെ, ഈ തൃശ്ശൂര് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, ഇസ്ലാമിക ജിഹാദികൾ തൃശ്ശൂര് ഹിന്ദുക്കളെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ആരോപണം ഈ ജനം ടി വിയിലൂടെ മാത്രം പുറത്തേക്ക് വരുമ്പോൾ ഈ തൃശ്ശൂരും സുരേഷ് ഗോപിച്ചേട്ടനും തമ്മിലുള്ള ബന്ധം നമ്മൾ മറന്നുപോകരുത്. സുരേഷ് ഗോപിച്ചേട്ടൻ പറ്റാവുന്ന രീതിയിലൊക്കെ എടുക്കാൻ നോക്കി, അവസാനം ആനയെ കൊണ്ട് പിടിപ്പിച്ചു നോക്കി, എന്നിട്ടും എടുത്തിട്ട് പൊങ്ങാത്ത ഒരു സാധനമാണ് തൃശ്ശൂർ. ഇത്തവണയെങ്കിലും തൃശ്ശൂർ ഒന്ന് എടുക്കും എന്നുള്ള വാശിയിലാണ് സുരേഷ് ഗോപിച്ചേട്ടൻ. അതിന് ഈ 4-5 മാസമേ ബാക്കിയുള്ളൂ. ഈ 4-5 മാസം കൊണ്ട് എന്തായാലും ഹെൽത്ത് ക്ലബിലോ ഒരിടത്തും പോയി തൃശ്ശൂർ എടുത്ത് പോക്കാനുള്ള മസിലൊന്നും സുരേഷ് ഗോപിച്ചേട്ടനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മൂപ്പർക്ക് തന്നെ നിശ്ചയമില്ല. അപ്പൊ എന്നാ പിന്നെ ഞങ്ങളായിട്ട് ഈ സുരേഷ് ഗോപിച്ചേട്ടന് തൃശ്ശൂർ എടുത്ത് പോക്കാനുള്ള എല്ലാ സഹായവും ചെയ്തേക്കാം എന്നുള്ള ഒരു നിർബന്ധത്തിലാണ് ജനം ടി വി എന്ന് എനിക്കിപ്പോ തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും കാലമില്ലാത്ത ഇസ്ലാമിക ജിഹാദ് എങ്ങനെയാണ് തൃശ്ശൂര് ഇപ്പോൾ കൃത്യമായിട്ട് പൊങ്ങി വന്നത്? ഇനി ഇതിലും രസകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. 4 മണിക്കൂറിനുള്ളിൽ 3 തവണയാണ് ജനം ടി വി ഇന്ന് ഈ വാർത്ത ഇതേ വാർത്ത കൊടുത്തിട്ടുള്ളത്. ഇതേ വാർത്തയാണ്, കൂടുതലായിട്ട് പുതിയ ഒരു ഇൻഫർമേഷനും ഇല്ല. ചിലപ്പോൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി പുറത്തേക്ക് വരുന്ന പുതിയ ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ഇതേ വാർത്ത തന്നെ വീണ്ടും ചാനലുകൾ ചെയ്യാറുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. ഇത് അതേ ഇൻഫർമേഷൻ, പുതുതായിട്ട് ഒരു ഇൻഫർമേഷനും ഇല്ല, അതേ ഇൻഫർമേഷൻ തന്നെ വീണ്ടും വീണ്ടും 3 തവണ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ദാ നിങ്ങളെ കാണിച്ചു തരാം. ദാ ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്നതാണ് ഞാൻ ഈ പറയുന്ന വാർത്ത. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഏറ്റവും താഴെയുള്ള 16 മണിക്കൂർ മുമ്പുള്ളത് വാർത്തയാണ്. തുടക്കത്തിൽ ഉണ്ടായിരുന്ന 11 മിനിറ്റ് ഉള്ള വാർത്ത കൊടുത്തു, അതിന് ഏതാണ്ട് 1.5 ലക്ഷത്തോളം വ്യൂസ് ഇവർ വാരിക്കൂട്ടി. നമ്മുടെ HMV പഴയ പരിസരത്തിൽ കണ്ടിട്ടില്ലേ, കോളാമ്പിയിലേക്ക് നോക്കിയിരിക്കുന്ന പോലെ, അതുപോലെ ജനം ടി വിയിലേക്ക് നോക്കിയിരിക്കുക. എവിടെയെങ്കിലും മുസ്ലിമുകളെ തെറി പറയാനുള്ള എന്തെങ്കിലും ഒരു അവസരം ഉണ്ടോ? അപ്പൊ അവർക്ക് കിട്ടി 121K എന്ന് വെച്ചാൽ ഏതാണ്ട് 121,000 സ്വാഭിമാനികൾ ഇത് കണ്ട് സംതൃപ്തി അടഞ്ഞിട്ടുണ്ട്, ആത്മനിർഭരത നേടി. ഇനി അതേ വാർത്ത തന്നെ 13 മണിക്കൂർ മുമ്പ്, അതായത് ആദ്യത്തെ വാർത്ത കൊടുത്ത് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതേ വാർത്ത, ആ വാർത്തയുടെ ടൈറ്റിൽ പോലും മാറ്റാതെ അതേ വാർത്ത തന്നെ ഇവർ വീണ്ടും 5 മിനിറ്റ് 4:59 മുറിച്ചു കൊടുക്കുന്നു. അതിന്റെ ഒരു ഭാഗം മാത്രം കൊടുക്കുന്നു. റിപ്പോർട്ടർ സംഖ്യ കുഴലൊക്കെ പിടിച്ചു നിൽക്കുന്ന നിങ്ങൾക്ക് ആ തമ്നയിൽ കാണാം. ദമ്പതികളെ ജീവിക്കാൻ അനുവദിക്കാതെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. ഇനി 1 മണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ വാർത്ത തന്നെ, ഈ ഭർത്താവിന്റെയും ഭാര്യയുടെയും ഇന്റർവ്യൂ മാത്രം വെച്ചിട്ട് 3:35 3.5 മിനിറ്റ് ദൈർഘ്യത്തിൽ നീളത്തിൽ ഈ സംഭവം വീണ്ടും, അതായത് ഒരേ വാർത്ത പുതിയ ഇൻഫർമേഷൻ ഒന്നുമില്ലാതെ 3 ഭാഗമായിട്ട് കട്ട് ചെയ്ത് അവിടെ ഇവിടെയും കൊടുത്ത് ഒരേ വാർത്ത തന്നെ അവിടെ വ്യൂസ് വാരിക്കൊടുക്കുന്നു. എന്റെ ഉദ്ദേശം എന്താ? ഒരു പുതിയ ഇൻഫർമേഷനും ഇല്ലാതെ വേറെ ഏതെങ്കിലും ചാനൽ ഇങ്ങനെ തുടരെ തുടരെ വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരേ വാർത്ത തന്നെ. അപ്പൊ കഴിയുന്നത്ര ഹിന്ദുക്കളെയും ഈ ഇസ്ലാം വിരുദ്ധത തലയിൽ കയറ്റിയ മറ്റ് ക്രിസ്ത്യാനികളെയും ബാക്കിയുള്ളവരെയെല്ലാം കഴിയുന്നത്ര ഒന്ന് ഉഷാറാക്കുക, എന്നിട്ട് തൃശ്ശൂര് ഒരു പുതിയ ഹൈന്ദവ സ്വാഭിമാന തരംഗത്തിന് ഉള്ള കോപ്പ് കൂട്ടുക. ഇത് തന്നെയാണ് ജനം ടി വിയുടെ പരിപാടി അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് ഞാൻ ഇത് സംശയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? ഇനി നിങ്ങൾ ഈ വാർത്തകളുടെ കോമൻസിൽ വന്ന് നോക്കിയാൽ കാണാം സ്വാഭിമാനികളുടെ നിലവിളി. സുരേഷ് ഏട്ടനെ വിളിക്കൂ, സുരേഷ് ഏട്ടനെ വിളിക്കൂ, സുരേഷ് ഏട്ടൻ വന്ന് രക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെയാണ് അവിടെയും കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ എനിക്കൊരു ചോദ്യം ഈ ജനം ടി വിയോട്, ഈ വാർത്ത സത്യമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അന്വേഷിക്കാതെ തന്നെ ധരിച്ചു വെച്ചിരിക്കുന്ന ചാണകങ്ങളോടും ഒക്കെ ഒരു ചോദ്യമുണ്ട്, ഈ ഇന്ത്യ ഭരിക്കുന്നതാരാ? കേരളത്തിലൊരു പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് കാര്യം സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ വഴിയുണ്ട്? നിങ്ങൾ തന്നെയല്ലേ ഈ നാട്ടിലുള്ള എത്ര 80% 70% വരുന്ന ഹിന്ദുക്കളെല്ലാം ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സ്വാഭിമാനികളുടെ ഭരണം മോദിജിയെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? എന്തിനാ? ഇത്ര കഴിവുകെട്ടവരാണോ നരേന്ദ്രമോദിജി? നിങ്ങൾ നരേന്ദ്രമോദിജിയുടെ ഓഫീസിൽ അറിയിക്കണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വീട്ടിൽ അരപ്പ് അവന്റെ വള കാണാതെ പോയി കഴിഞ്ഞാൽ അപ്പൊ വിളിക്കുന്ന ഒരു ഏജൻസി ഉണ്ടല്ലോ NIA, നിങ്ങൾ നിങ്ങളുടെ പറമ്പില് കെട്ടിയിട്ടിരിക്കുകയെന്ന് തോന്നും NIA വിളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ. ആ NIA വിളിച്ച് പറയണം ദാ ഇസ്ലാമിക തീവ്രവാദം ദാ ഇപ്പൊ വരും NIA അവിടെ വന്ന് അന്വേഷിക്കാനായിട്ട്. അപ്പൊ എന്തൊക്കെ വഴികൾ നിങ്ങളുടെ കയ്യിലുണ്ട്? എന്നിട്ടും ഇങ്ങനെ ജനം ടി വിയിൽ മാത്രം കിടന്ന് തള്ളുന്നതിന്റെ ഉദ്ദേശം എന്താ? അപ്പൊ നിങ്ങളുടെ പ്രശ്നം
നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദു വികാരം ഉണർത്തുക, ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുക്കളുടെ സ്വാഭിമാനം ഉണർത്തുക. ഇത് തന്നെയാണല്ലോ നിങ്ങളുടെ പ്രശ്നം. അപ്പോ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ നിങ്ങളെ വന്ന് അറിയിക്കുന്നതാണ്. ഞാൻ ഈ ദമ്പതികൾ കള്ളന്മാരാണെന്നോ ഇവര് നുണ പറയുകയാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് പറയുന്ന ജനം ടി വി ആയതുകൊണ്ട് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല. അത്രേ ഞാനിപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.